ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെല്ലിന് വരിയില്ല, കൃഷി ചെലവ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ വല്ല തൊഴിലൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മത്സ്യകൃഷിയാണ് ഒന്ന് ഇത്തിരി വല്ല ഗുണം കിട്ടുക പറഞ്ഞാൽ ചെയ്യുക. അപ്പോൾ അതും ചെയ്യാൻ പറ്റാത്ത വിധത്തിലായി. വെള്ളം അടിക്കാൻ പറ്റും, വെള്ളം ഇല്ലാണ്ട് എങ്ങനെയാണ് മത്സ്യകൃഷി ചെയ്യുക? നെൽകൃഷിക്കൊപ്പം കുറച്ചുകൂടി ആദായമുള്ള കൃഷി എന്ന നിലയിലാണ് സുന്ദരൻ 1 ഏക്കർ സ്ഥലത്ത് മീൻ കൃഷി തുടങ്ങിയത്. എന്നാൽ കുറച്ചു കാലമായി പ്രദേശത്ത് കള്ളന്മാരുടെ ശല്യം കൂടി. രാത്രി ചിലരെത്തി അനുവാദമില്ലാതെ മത്സ്യം പിടിക്കാൻ തുടങ്ങി. ഇവരെ കണ്ടെത്താനാണ് കുളത്തിന് സമീപം 3 ബൾബ് സ്ഥാപിച്ചത്. ലൈറ്റ് ഇട്ടത് ഒന്ന് നമുക്ക് രാത്രി നടക്കുമ്പോൾ പന്നി ശല്യവും മറ്റുള്ളതുണ്ട്, പിന്നെ മോഷണമുണ്ട്, കള്ളന്മാരുടെ ശല്യം, കുളത്തിലെ മീൻ രാത്രി പിടിച്ചിട്ട് പോകണതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, ഇതിനുള്ള വൈദ്യുതി കാർഷിക ആവശ്യത്തിന് അനുവദിച്ചതിൽ നിന്ന് എടുത്തു എന്നത് ശരിയാണ്. പക്ഷേ ഇടയിൽ മീറ്റർ റീഡിങ്ങിനെത്തിയവരാരും വൈദ്യുതി എടുക്കുന്നതിന് തടസ്സം പറഞ്ഞില്ല. കാർഷിക ആവശ്യത്തിനായതിനാൽ ഇതിൽ തെറ്റില്ലെന്നായിരുന്നു സുന്ദരൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് KSEB ഉദ്യോഗസ്ഥർ ഒരു നീണ്ട ബില്ലുമായി എത്തിയത്. ഇവിടെ കുളത്തിലേക്ക് വെള്ളം അടിക്കാൻ പാടില്ല. ഒരു 3 ലൈറ്റ് കൃഷി ആവശ്യത്തിനും മറ്റേ മീൻ വളർത്തലിൻ്റെ ആവശ്യത്തിനായിട്ട് 3 ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു. അതും ഇടാൻ പാടില്ല. അതിട്ടതിന് എനിക്ക് ഞാൻ ആകെ 3 മാസമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിന് എനിക്ക് 59,915 ഫൈനിട്ടുണ്ട്. കാർഷിക ആവശ്യത്തിന് അനുവദിച്ച വൈദ്യുതിയിൽ നിന്ന് ബൾബ് കത്തിക്കാൻ പാടില്ലെന്നാണ് KSEB പറയുന്നത്. വെള്ളിയാഴ്ചക്കകം പണം കെട്ടണം. എന്തു ചെയ്യണമെന്നറിയില്ല സുന്ദരന്. അവർ പറയണതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയണേ ഞാൻ ലൈറ്റ് ഇടില്ലായിരുന്നു. അവരുടെ അടുത്ത് പോയിട്ടില്ല, അവരുടെ അടുത്ത് പോകുന്നേ ഉള്ളൂ. അവരോട് സംസാരിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.